കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ കണ്ണൂർ സിറ്റി ശാഖാ സമ്മേളനം പ്രബോധന ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമായി. കേരളത്തിലെ ഏക മുസ്ലിം രാജഭരണത്തിന്റെ സിരാകേന്ദ്രമായിരുന്ന കണ്ണൂർ സിറ്റിയിൽ തൗഹീദിന്റെ സുന്ദര ശബ്ദത്തിന്റെ വിളംബരമായിരുന്നു നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടന്ന പ്രൗഢോജ്വലമായ ശാഖാ സമ്മേളനം. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ട 15 കൂടുതൽ ജാറങ്ങളും പൗരോഹിത്യത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസൃതമായി മതത്തെ വ്യാഖ്യാനിക്കുന്ന പുരോഹിതരുമടങ്ങുന്ന സമൂഹത്തിന് സമ്മേളനം നന്മയിലേക്കുള്ള വെളിച്ചമായി. മികവുറ്റ സംഘാടനവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സൗകര്യങ്ങളും വിസ്മയിപ്പിക്കുന്ന ജനപങ്കാളിത്തവും സമ്മേളനം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. സമ്മേളനത്തിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين ونصلي ونسلم على اشرف الانبياء والمرسلين نبينا محمد وعلى اله واصحابه الفائزين برضا الله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان الله يحب الذين يقاتلون في سبيله صفا كانهم بنيان مرصوص رب اشرح لي صدري ويسر لي امري വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ മഹത്തായ ആദർശത്തെ നെഞ്ചേറ്റുകയും ഈ സമൂഹത്തിൻ്റെ പല ഭാഗത്ത് അത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പടച്ചതമ്പുരാൻ്റെ നിയമങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമേ, അധ്വാനിക്കണമേ എന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, അഥവാ സൂചന നൽകുകയാണ്. സുഹാബത്തിൻ്റെ ജീവിതം അഥവാ സലഫുകളുടെ പാത എന്ന വിഷയത്തെക്കുറിച്ചാണ് അറിയാനും പഠിക്കാനും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. സുഹാബാക്കളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാത്തവരല്ല നമ്മളാരും. പക്ഷേ എന്തുകൊണ്ടോ മനസ്സിനെ സങ്കടപ്പെടുത്തുകയും
ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചരിത്രങ്ങൾ, അനവധി നിരവധി സ്വഹാബത്തിൻ്റെ ജീവിതങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും ആ കാര്യങ്ങളൊന്നും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താനും സ്വഹാബത്ത് ജീവിതത്തിൽ ജീവിച്ചതിൻ്റെ ഒരംശം പോലും ഉൾക്കൊള്ളാനും നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ലയോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാമൂഹികാന്തരീക്ഷത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയവുമായി നമ്മൾ ചർച്ചക്കിറങ്ങുന്നത്. കാരണം പടച്ചതമ്പുരാന്റെ വാക്കുകളും പ്രവാചക ചരിത്രങ്ങളും ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ട ആളുകൾ തന്നെ കേവലം ബാധ്യത നിർവഹിക്കുന്ന രൂപത്തിൽ അലസരായിക്കൊണ്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ആസ്വദിച്ച് അഭിപ്രായ പ്രകടനം നടത്തി മാർക്കിട്ട് വിലയിരുത്തി എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. ഇന്ന് മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട വിശ്വാസരംഗത്തും സംസ്കാര രംഗത്തും സാമൂഹിക സാമ്പത്തിക വൈവാഹിക രംഗങ്ങളിലൊക്കെ കൃത്യമായ പാതകളിലൂടെ ഈ സമുദായത്തിന് മാർഗം കാണിച്ചു കൊടുത്തവരായിരുന്നു സ്വഹാബത്ത്. കെട്ടുറപ്പോടുകൂടി പരസ്പര പോരായ്മകളെക്കുറിച്ച് സംസാരിക്കാതെ, പരസ്പരം പാരപണിയാതെ, പരസ്പരം ചെളിവാരിയെറിയാതെ, പരസ്പരം കൊന്നൊടുക്കാതെ, പരസ്പരം ഏറ്റക്കുറച്ചിലുകൾ പറയാതെ, മറ്റൊരാളെ കാത്തു നിൽക്കാതെ, മറ്റൊരാളുടെ സൗകര്യം നോക്കാതെ, അവനവനെ കൊണ്ട് സാധിക്കുന്ന പ്രബോധന പ്രചാരണ വിശ്വാസരംഗങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം കൃത്യമായി ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മതയോടുകൂടി മുൻപോട്ട് ജീവിച്ചവരായിരുന്നു പ്രവാചകന്റെ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിലുള്ള ശത്രുക്കൾ പോലും, ഇസ്ലാമിക വിരോധികൾ പോലും സ്വഹാബത്തിനെ അംഗീകരിച്ചത്. മക്കയിലെ ശത്രുക്കളായ ജൂതന്മാരിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കൈ എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബി നാടുവിടാൻ ആഗ്രഹിച്ചു. ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതെ ആ സഹിക്കാൻ സാധിക്കുന്നതിനേക്കാളേറെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോ തനിക്കാവശ്യമുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒരു ഭാണ്ഡത്തിലിട്ട് ഇരുട്ടുള്ള രാത്രിയിൽ കടകൾക്ക് പിന്നിലൂടെ പാത്തും പതുങ്ങിയും ആ സ്വഹാബി മുൻപോട്ട് നടക്കാൻ തുടങ്ങി. ഓരോ കാലടികൾ നിലത്ത് വെക്കുന്ന സന്ദർഭത്തിലും തന്റെ മുതുക്കത്തുള്ള ഭാണ്ഡക്കെട്ടുകൾ മുറുകെ പിടിച്ച് ആകാശങ്ങളിലേക്ക് നോക്കി ആ സ്വഹാബി പ്രാർത്ഥിക്കുന്നുണ്ട്, യാ റബ്ബന്റെ റബ്ബേ, എന്റെ യാത്ര നീ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കരുത്. അവരെന്റെ യാത്ര കണ്ടാൽ എന്റെ കാലവര് വെട്ടിക്കളയും, യാത്ര അവര് മുടക്കും. അതുകൊണ്ട് റബ്ബേ, എന്റെ റബ്ബേ, നീ എന്റെ യാത്ര അവർക്ക് കാണിച്ചു കൊടുക്കരുതേ എന്ന പ്രാർത്ഥനയോടെ പാത്തും പതുങ്ങിയും മണലുകളിൽ കാല് ചേർത്ത് വെക്കുമ്പോ ഞെരിഞ്ഞമരുന്ന മണലിന്റെ ശബ്ദം പോലും പുറത്ത് കേൾപ്പിക്കാതെ ആ സുഹാബി നടന്നു നീങ്ങുമ്പോ മറ്റൊരു കടയുടെ മറവിൽ നിന്നും ഇസ്ലാമിന്റെ എക്കാലഘട്ടത്തിലെയും ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ജൂതനായ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ചാടി വീഴുകയും അരയിൽ നിന്ന് വാളൂരി പിടിച്ച് ആ സുഹാബിയുടെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഇലാ ഐനയാ അബൂബക്കർ, എവിടേക്കാണ് അബൂബക്കറെ നിങ്ങളുടെ ഉദ്ദേശം? ചുറ്റുഭാഗം മയങ്ങിക്കിടക്കുമ്പോ ഈ നപ്തപ്പാതിര നേരത്തി എങ്ങോട്ടാ നിങ്ങളുടെ ഉദ്ദേശം? സങ്കടത്തോടുകൂടി പിടിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പടച്ച തമ്പുരാന്റെ ദീൻ അനുസരിച്ച്, റബ്ബിന്റെ മാർഗമനുസരിച്ച്, അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച ചരിത്രമനുസരിച്ച് ഈ നാട്ടിൽ നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് എന്റെ റബ്ബിന്റെ ദീനിനെ അംഗീകരിക്കാനും അനുസരിക്കാനും അനുവാദം നൽകുന്ന മറ്റൊരു നാട്ടിലേക്ക് ഞാൻ നാടുവിടുകയാണ്. ഇത് കേട്ടപ്പോ അത്ഭുതത്തോടുകൂടി ജൂതനായ മനുഷ്യൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മുസ്ലിം സമുദായത്തിലെ മാപ്പിളമാരെന്നും മുസ്ലിമീങ്ങളെന്നും അഭിമാനിക്കുന്ന നമ്മൾക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ചോദ്യം. അത്ഭുതത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖിന്റെ മുഖത്തേക്ക് നോക്കി
ആ ശത്രു ചോദിച്ചു, അല്ല അബൂബക്കറെ, താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ മക്ക വിട്ടുപോയാൽ പിന്നീട് ഈ മക്കയുടെ ഗതി എന്താ? താങ്കളെ പോലെ ധർമ്മബോധവും സംസ്കാരവും വിശ്വാസബോധവും നന്മയുമുള്ള ആളുകൾ ഈ മക്ക പ്രദേശത്തുള്ളത് കൊണ്ടല്ലേ ഇന്നും നാടുകൾക്കിടയിൽ ഈ മക്ക അറിയപ്പെടാനുള്ള കാരണം? അങ്ങനത്തെ താങ്കളൊക്കെ ഈ മക്ക വിട്ടുപോയാൽ പിന്നീട് ഈ മക്കയുടെ ഗതി എന്താണ് അബൂബക്കറെ എന്ന് ചോദിക്കുന്നത് പ്രവാചകനോ അദ്ദേഹത്തിന്റെ സഹാബത്തോ അല്ല. മറിച്ച് പ്രവാചകനെയും സഹാബത്തിനെയും ക്രൂരമായി ദ്രോഹിച്ചിരുന്ന ശത്രുവായ ഒരു ജൂതൻ. അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിനെയാണ് മതമായി ഞാനും നിങ്ങളും അംഗീകരിച്ചിട്ടുള്ളത്. അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം നടത്തുന്ന വിശുദ്ധ ഖുർആനിനെയാണ് വേദഗ്രന്ഥമായി ഞാനും നിങ്ങളും തൃപ്തിപ്പെട്ടിട്ടുള്ളത്. അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുദാവനം ചെയ്ത ലോകത്തിന്റെ അവസാനത്തെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പ്രവാചകനായി ഞാനും നിങ്ങളും തൃപ്തിപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത്രമാത്രം ജീവിതത്തിലേക്ക് സൂക്ഷ്മതയോടെ തൃപ്തിപ്പെട്ടിട്ടും അംഗീകരിച്ചിട്ടും അനുസരിച്ചിട്ടും ഇക്കാലം വരെ ഈ കൂട്ടത്തിലുള്ള ഒരാളോട് പോലും, ഈ പ്രദേശത്തുള്ള ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടില്ല, എന്നെ പോലത്തെ ആളുകളൊക്കെ ഈ നാട്ടിലുള്ളത് കൊണ്ടാ ഈ കണ്ണൂര് പ്രദേശം ഇത്ര നന്നാവാനുള്ള കാരണം, നിന്നെ പോലത്തെ വ്യക്തികളൊക്കെ ഈ കുടുംബത്തിലുള്ളത് കൊണ്ടാ ഈ കുടുംബം നന്നാവാനുള്ള കാരണം എന്ന് ഇക്കാലഘട്ടം വരെ അതേ ഖുർആൻ ഓതുന്ന, അതേ സുന്നത്തനുസരിക്കുന്ന, അതേ മതത്തിന്റെ അനുയായികളായ എന്നോടും നിങ്ങളോടും ഈ കാലഘട്ടത്തിനിടക്ക് ഒരാൾ പോലും സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് സമുദായമേ നമ്മളോട് ആളുകൾ അങ്ങനെ സംസാരിക്കാത്തത്? വിശ്വസിക്കുന്നു എന്ന് പറയുക എന്നതല്ലാതെ സുഹാബത്ത് അംഗീകരിച്ച വിശ്വാസത്തിന്റെ ഭാഗങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ നമ്മളിൽ പലരെ കൊണ്ടും സാധിച്ചിട്ടില്ല. മക്കയിലെ മണലാരണ്യത്തിലൂടെ, ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും കബറുകൾ കെട്ടിപ്പൊക്കപ്പെട്ട മണലാരണ്യത്തിലൂടെ ആ ശത്രുവിന്റെ നേരെ ആദർശ പ്രബോധന രംഗത്ത് സജീവമായി നിലനിൽക്കുകയും കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും റബ്ബിന്റെ മതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്ത ആ കാലഘട്ടം ഒരിക്കലും നമ്മൾ മറന്നുപോകാൻ പാടില്ല. കള്ളുകുടിച്ച് മതോന്മത്തരായി തെരുവോരങ്ങളിൽ അന്തിയുറങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിലെ ജനത കള്ളിന്റെ തുള്ളി ഭൂമിയിലേക്ക് കുറ്റിയപ്പോ എന്തുകൊണ്ട് റബ്ബേ നീ ഞങ്ങളെ ഭൂമിയായി പടച്ചില്ല എന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞ ജനത, ഒരു കള്ളിന്റെ വീപ്പയിലേക്ക് ഈച്ച വീണ് ചത്തപ്പോൾ ആ ചത്ത ഈച്ചയെ കയ്യിൽ പിടിച്ച് മാറത്തലച്ച് കരയുന്ന ആളുകളോട് എന്തിന് നിങ്ങൾ കരയുന്നെന്ന് ചോദിച്ചപ്പോ ഈ ഈച്ചയെപ്പോലെ ഞങ്ങളും ഈച്ചയായിരുന്നെങ്കിൽ കള്ളുകുടിച്ച് ചത്ത ഈ ഈച്ചയെപ്പോലെ ഞങ്ങൾക്കും കള്ളുകുടിച്ച് ചത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചിരുന്ന കാന്നഹു അസാജു നഖ്ലിൻ ഖാവിയ, വെട്ടിയിട്ട ഈത്തപ്പനത്തടികളെ പോലെ കള്ളുകുടിച്ച് മതോന്മത്തരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ഓരോ ദിവസങ്ങളിലും ഓരോ പെണ്ണിനെ വേണമെന്ന ധാർഷ്ട്യതയോടെ ഓരോ കുടുംബവാതിൽക്കലും എനിക്ക് ഇന്നത്തേക്ക് മാത്രം, ഇന്ന് രാത്രിയേക്ക് മാത്രം ഒരു ഭാര്യയെ ആവശ്യമുണ്ട്, ഒരാണിനെ വേണം എന്ന് എഴുതി വച്ചിരുന്ന കാലഘട്ടം. ഒരു ദിവസം പോലും പുതിയ പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ 70-80 വയസ്സുള്ള പടുവൃദ്ധകളായ സ്ത്രീകളെ പോലും വേശ്യാവൃത്തിക്കും കാമപൂർത്തീകരണത്തിനും വ്യഭിചാരത്തിനും വേണ്ടി തെരഞ്ഞെടുത്തിരുന്ന ജനത, സ്വന്തം മക്കൾക്ക് ഗർഭം ഉണ്ടാക്കുന്നവരും സ്വന്തം ഉമ്മയെ വ്യഭിചാരത്തിൽ സമീപിക്കുന്നവരും എന്നു വേണ്ട അങ്ങേയറ്റം വൃത്തി കേട്ട ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ ഒരു ഇലയുടെ പേരിൽ ഒരപ്പുറത്തുള്ള ഒട്ടകം വേലിക്കിപ്പുറത്തുള്ള ഒരു സസ്യം തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം പരസ്പരം യുദ്ധം നടത്തിയ ആ ജനതയ്ക്ക് മുൻപിൽ ലോകത്തിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ആദർശം, ആദർശത്തിന്റെ മൗലിക സിദ്ധാന്തത്തിലെ അടിസ്ഥാന വിഷയം ലാ ഇലാഹ ഇല്ലല്ലാ, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച അഖിലാണ്ട മണ്ഡലങ്ങളെയും അണിയിച്ചൊരുക്കുന്ന അതുല്യ ആനന്ദ ദീപം കൊളുത്തുന്ന പരമാണു മുതൽ ഓരോ അണുക്കളെയും പടച്ച് ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കുള്ളിലൂടെ മുങ്ങാങ്കുയിട്ട് പൊങ്ങി വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ മുതൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ തൊട്ടിലാക്കി കൊടുത്ത് ആഞ്ഞടിക്കുന്ന തിരമാലകളിലൂടെ മുളച്ചു പൊന്തുന്ന വളർന്നു വീയുന്ന മക്കളെ മുതൽ മത്സ്യമക്കളെ മുതൽ ഈ ഭൂമിക്കടയിലുള്ള മണ്ണിരെ വരെ സൃഷ്ടിച്ച് പരിപാലിച്ച് കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാഥൻ. അതുകൊണ്ടല്ലേ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ റബ്ബുക യാ മുഹമ്മദ്, ആരാണ് മുഹമ്മദേ നിന്റെ റബ്ബ്? ആകാശങ്ങളിലേക്ക് വരളിച്ചൂണ്ടി ലോകത്തിന്റെ തിരുദൂതര് കൊടുത്ത മറുപടി
ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതക്ക് കൊടുത്ത മറുപടി റബ്ബുനല്ലദീ ഔതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുംഹദ, ഓരോ വസ്തുവിനെ പടക്കുകയും ആ പടച്ച വസ്തുക്കൾക്ക് വേണ്ടി കൃത്യമായ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവൻ, രഹസ്യമറിയുന്നവൻ, പരസ്യമറിയുന്നവൻ, ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്നത് അറിയുന്നവൻ, പച്ചവെളിച്ചത്തിൽ ചെയ്യുന്നത് അറിയുന്നവൻ, ഏത് കോട്ട കൊത്തളങ്ങളിലാണെങ്കിലും ഏത് ശബ്ദം കുറച്ചിട്ടാണെങ്കിലും മനുഷ്യന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ മുതൽ കാപട്യത്തിന്റെ പുഞ്ചിരികൾ വരെ രേഖപ്പെടുത്തപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ സിട്ടാവിനെ ആ ജനതക്ക് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു കൊടുത്തു. ആ കാലങ്ങളിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ഏകദൈവ വിശ്വാസത്തിലേക്ക് ആ ജനത കീയൊതുങ്ങി വരുന്ന കാഴ്ച കാണാൻ സാധിച്ചു. കള്ളുകുട്ടിയന്മാരോട് ഏകദൈവത്തെ കുറിച്ച് പടച്ച തമ്പുരാന്റെ പ്രവാചകൻ ബോധ്യപ്പെടുത്തി. പിന്നീട് ആ പ്രപഞ്ച സിട്ടാവിനെ ഭയപ്പെടാനും ആ സിട്ടാവിന് വേണ്ടി ജീവിക്കാനും അവര് തയ്യാറായ ചരിത്രം ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടേണ്ട ചരിത്രമായി ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടതുണ്ട്. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങളയിച്ച് ശരീരത്തിന്റെ മർമ്മഭാഗത്തേക്ക് കറ്റുവയിപ്പിച്ച ഇരുമ്പ് കമ്പികൾ കുത്തിക്കയറ്റിയപ്പോ കുത്തിക്കറ്റുന്ന കമ്പിയുടെ കരിയുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം കുത്തുന്ന ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കി അല്ലാഹു അഹദി എന്ന് പ്രഖ്യാപിക്കുന്ന മഹദി സുമയ്യ റളിയല്ലാഹു അൻഹായുടെ വിശ്വാസത്തിന്റെ പോരിശ, വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഒന്ന് പുറത്തേക്ക് വലിച്ചപ്പോ ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം തന്നെ മുക്കിപ്പിടിച്ച ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കി അല്ലാഹു അഹദി എന്ന് പ്രഖ്യാപിച്ച അമ്മാർ ബിൻ യാസറിന്റെ വിശ്വാസം, ചുട്ടുവൈത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി നെഞ്ചത്തു വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകളെ കൊണ്ട് ശരീരത്തിൽ നിന്ന് അടിച്ച് രക്തത്തുള്ളികൾ തെറിപ്പിച്ചപ്പോ അടിക്കുന്ന ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കി വീശുന്ന ചാട്ടവാറിന്റെ ശബ്ദത്തെക്കാൾ മുയക്കമുള്ള ശബ്ദത്തിൽ അല്ലാഹു അഹദി എന്ന് പ്രഖ്യാപിച്ച മഹാനായിരുന്ന ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ കൊട്ടാരത്തിൽ ശരീരം പിടിച്ചുകെട്ടി മർമ്മഭാഗത്ത് നിന്ന് മാംസങ്ങൾ അരിഞ്ഞ് അരിഞ്ഞെടുത്ത് ചുടുചോരി ഒലിക്കുന്ന പച്ചമാംസത്തെ കയ്യിൽ പിടിച്ച് ആരാണടോ ഹബീബെ നിന്റെ റബ്ബ് എന്ന് ചോദിച്ചപ്പോ എന്റെ റബ്ബ് അല്ലാഹു അഹദി എന്ന് പ്രഖ്യാപിച്ച ഹബീബ് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉഹുദിന്റെ രണാങ്കണത്തിൽ വഹിഷിയുടെ ചാട്ടുളിയേറ്റ് മാറുകൾ പടർന്നു കിടക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചക പിതൃവിൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മാറു കീറി കരളെടുത്ത് ചവച്ചു തുപ്പുമ്പോൾ അത്തരം മാത്രം ജീവിതത്തിലേക്ക് അല്ലാഹുവിനെ സ്നേഹിച്ച ആ സ്വഹാബത്തിന്റെ പാത, ആ പാത ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എനിക്കും നിങ്ങൾക്കും? ദുനിയാവിൽ പലർക്കും പലതും വേണ്ടി നമ്മൾ മാറ്റിവെക്കാറുണ്ട്. മക്കളെയും കുട്ടി ഗാനമേളക്ക് പോകുമ്പോ, കുടുംബത്തെയും കുട്ടി സിനിമക്ക് പോകുമ്പോ, വീട്ടിൽ തുറന്നു വെച്ച വിഡ്ഢിപ്പെട്ടിയായ ടിവിക്ക് മുൻപിൽ സമയം ചെലവഴിക്കുമ്പോ, അപ്രതീക്ഷിതമായി ആരെങ്കിലും കണ്ടുപോയാൽ പലരും വെപ്രാളത്തോടെ പറയാറുണ്ട് എനിക്കതിന് വലിയ താല്പര്യമൊന്നുമില്ല, പെണ്ണുങ്ങളുടെ പൂതിയല്ലേ, മക്കളെ പൂതിയല്ലേ എന്ന് കരുതിയിട്ട ഞാൻ എന്റെ വീട്ടിലേക്ക് കേബിൾ വലിച്ചത്, ഞാൻ എന്റെ വീട്ടിലേക്ക് ആ കുട വെച്ചത്, ഞാൻ അത് കാണാൻ തയ്യാറായത്. വിവാഹരംഗത്തുള്ള ആചാരങ്ങളെ കുറിച്ചും വിവാഹരംഗത്തുള്ള അനാചാരങ്ങളെ കുറിച്ചും റബ്ബിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചും ഓരോ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ആദർശനിഷ്ഠയോടെയുള്ള ഒരു വിവാഹരംഗം സംഘടിപ്പിക്കാൻ മുസ്ലിമീങ്ങളും മുജാഹിദുകളുമായ നമ്മളെ കൊണ്ട് സാധിക്കാതാകുമ്പോ അതിനും നമ്മൾ പറയുന്ന മറുപടി എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ കുടുംബക്കാരെന്ത് കരുതുമെന്ന് വിചാരിച്ച്, എന്റെ കുടുംബം എന്ത് വിചാരിക്കും, എല്ലാവരും വേണ്ടേ, എല്ലാവരും തൃപ്തിയും നോക്കണ്ടേ? അങ്ങനെ എല്ലാവരുടെ തൃപ്തിയും നോക്കിയിട്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ ജീവിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഈ ത്യാഗം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഷേബ് അബു താലിബ് തായ്വരയിൽ ഒതുക്കപ്പെട്ട ലോകത്തിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് നഷ്ടപ്പാതിന് നേരത്ത് വിശന്നു വലഞ്ഞപ്പോ വെള്ളം കിട്ടുവാനും ഭക്ഷണം കഴിക്കാനും പുറത്തേക്കിറങ്ങി പച്ചലകളും പച്ചമരക്കൊള്ളികളും കടിച്ചു തിന്ന് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ച കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ഒരു ചരിത്രമുണ്ട്. നാട്ടപ്പാതിന് നേരത്ത് അള്ളാഹുവിന്റെ തിരുദൂതന്റെ സ്വഹാബത്ത് മറഞ്ഞും തിരിഞ്ഞും കിടക്കാൻ തുടങ്ങി. വിശപ്പിന്റെ കാഠിന്യം കാരണം സഹിക്കാൻ പറ്റാത്ത വേദന തോന്നിയപ്പോ അവരിൽപ്പെട്ട ചില സ്വഹാബത്ത് ആ തെരുവിലേക്ക് മണൽത്തരികളിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു നീങ്ങുന്നതിനിടയിൽ ഒരു സ്വഹാബിയുടെ കാല് മണലിൽ ഉറച്ചു പോയ ഏതോ ഒരു വസ്തുവിൽ തടഞ്ഞു.
എന്തെന്ന് പോലും നോക്കാതെ ആ കിടക്കുന്ന വസ്തു എടുത്ത് നാല് ഭാഗത്തു നിന്നും കടിച്ചു തിന്നുമ്പോൾ മറ്റൊരു സഹാബി പറയുന്നു, ഒരു മിന്നായ വെളിച്ചത്തിൽ ഞാൻ കണ്ടിരുന്നു ഉണങ്ങിയ ഈത്തപ്പനയുടെ ഒരു തടിയായിരുന്നു ആ സഹാബത്ത് കടിച്ചു തിന്നത്. ഇത്രമാത്രം ത്യാഗം അവര് സഹിക്കേണ്ടി വന്നത് ആ മക്ക കാലഘട്ടത്തിൽ. അബൂ ത്വാലിബും അബൂ ജഹലും പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിലെ ലാത്തയെയും ഉസ്സയുടെയും മനാത്തയുടെയും കബറുകൾക്ക് നേരെ ഒന്ന് കൈ കാണിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് മാനസികമായ സമീപനം അവരൊന്ന് കാണിച്ചിരുന്നുവെങ്കിൽ ഈ ത്യാഗം അവർക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിന്റെ തിരുദൂതന്റെ സ്വഹാബത്ത് റബ്ബിനെ മാത്രം അംഗീകരിച്ച് ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുക എന്നതായപ്പോ അവർക്ക് സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടി വന്നു. ആളുകൾ ആക്ഷേപിച്ചു, ജനങ്ങൾ ഒറ്റപ്പെടുത്തുകയും കൊടിയ പീഡനങ്ങൾ ഈ സ്വഹാബത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും അവരിൽ ഒരു സ്വഹാബത്ത് പോലും റബ്ബിനെ തള്ളിപ്പറഞ്ഞ, റബ്ബിനെ വേണ്ട എന്ന് പറഞ്ഞ ചരിത്രം കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അറിയാമല്ലോ, ലോകത്തിന്റെ തിരുദൂതന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പണിക്കാരനായിരുന്നു. കൊല്ലപ്പണിശാലയിലെ യജമാനൻ ഖബ്ബാബ് മുസ്ലിമായി എന്നറിഞ്ഞപ്പോ ഖബ്ബാബിനെ കൊണ്ട് തന്നെ ചുട്ടുപയിപ്പിക്കാൻ തുടങ്ങി ഒരു ഇരുമ്പ് പരവതാനി. എന്തിനാണെന്നറിയാതെ പാവപ്പെട്ട ഖബ്ബാബ് ആ പരവതാനി ചുട്ടുപയിപ്പിക്കാൻ തുടങ്ങി. ചുവന്ന തടുത്ത പരവതാനി തന്റെ യജമാനന്റെ നേരെ നീട്ടിയിട്ട് ഖബ്ബാബ് ചോദിച്ചു, എന്തിനാണ് യജമാന, എന്തിനാണ് നേതാവേ നിങ്ങൾക്ക് ഈ പരവതാനി? ചോദിച്ചു തീരുന്നതിന്റെ മുൻപ് ഖബ്ബാബിനെ പിടിച്ച് ആ യജമാനൻ ആ പരവതാനിയിൽ മലർത്തിക്കടത്തി വരിഞ്ഞു കെട്ടി. പുകം പാകം തന്റെ മുതുകാകെ പൊള്ളിപ്പൊളിഞ്ഞ് വേദന കൊണ്ട് പൊളയുന്ന ഖബ്ബാബിനെ ദേഷ്യം തീരാത്ത ശത്രു കത്തിക്കാൻ ഉപയോഗിച്ച വറകുകൊള്ളിയെടുത്ത് ഖബ്ബാബിന്റെ പുറത്തേക്ക് വീണ്ടും വീണ്ടും കുത്താൻ തുടങ്ങി. ഓരോ കുത്തുകുത്തുമ്പോഴും ചരിത്രം പറയുന്നു കുത്താൻ ഉപയോഗിച്ചിരുന്ന വറകുകൊള്ളികൾ കെട്ടുപോകാൻ തുടങ്ങി. അത്രമാത്രം ചെലവും നീരും രക്തവും ഖബ്ബാബിന്റെ പുറം ഭാഗത്ത് നിന്നൊലിച്ചു ചാടിയിരുന്നു. ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ ബിനുൽ ഖത്താബിന്റെ കൊട്ടാരത്തിൽ വന്നു. അള്ളാഹുവിന്റെ തിരുദൂതന്റെ മരണശേഷം ഉമർ ബിനുൽ ഖത്താബിന്റെ വീട്ടിൽ വന്ന് ഉമർ ബിനുൽ ഖത്താബിനോട് സലാം പറഞ്ഞ് തിരിഞ്ഞു നടന്നപ്പോ അദ്ദേഹത്തിന്റെ പുറം ഭാഗത്ത് നിന്ന് പുറം ഭാഗം മറച്ചിരുന്ന തോർത്തുമുണ്ട് നിലത്തേക്ക് വീണു. ഉമർ ബിനുൽ ഖത്താബ് നോക്കുമ്പോ കണ്ടത് പൊട്ടിപ്പൊളിഞ്ഞ എല്ലുകൾ മാത്രമുള്ള ഖബ്ബാബിന്റെ പുറം ഭാഗം. ഓടിച്ചെന്ന് ഖബ്ബാബിനെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, എന്താണ് ഖബ്ബാബെ ഞാൻ കണ്ടത്? എന്തൊരു കാഴ്ചയാണിത്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തോർത്തെടുത്ത് പുതച്ചിട്ട് പറഞ്ഞു, ഉമറേ, നാളെ പരലോകത്ത് എന്നെയും നിന്നെയും എന്റെ നാഥൻ വിളിച്ചു ചേർക്കുമ്പോ എന്റെ നാഥന്റെ കോടതിയിൽ എനിക്ക് കാണിക്കാനുള്ള അടയാളം, അവന്റെ റബ്ബിന് വേണ്ടി, എന്റെ റബ്ബിന് വേണ്ടി ഞാൻ സഹിച്ച ത്യാഗത്തിന്റെ അടയാളം. അത്രമാത്രം സൂക്ഷ്മതയോടെ ദുനിയാവിൽ പടച്ചു തമ്പുരാന് വേണ്ടിയിട്ടുള്ള ത്യാഗം പാരത്രിക ലോകത്തേക്കുള്ള നേട്ടമായി ആ സ്വഹാബത്തിന് കണ്ടെടുക്കാൻ സാധിച്ചു. പക്ഷേ എന്തുകൊണ്ടോ നമ്മളെ കൊണ്ടതിന് സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ഇതാണ് റബ്ബിന്റെ മാർഗമെങ്കിൽ, ആരൊക്കെ എതിരാണെങ്കിലും ഈ മാർഗം മതി എന്ന് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അതൊന്ന് നടപ്പിൽ വരുത്താൻ, അതൊന്ന് പ്രാവർത്തികമാക്കാൻ ആരൊക്കെ വെറുത്താലും എന്റെ റബ്ബനോട് വെറുക്കരുത് എന്ന് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരവസ്ഥ. ഹുബൈബ് റളിയല്ലാഹു അൻഹു രണ്ടു കൂട്ടുകാരോടൊപ്പം ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. തിരിച്ചു വരുമ്പോ നസാറാക്കളിൽപ്പെട്ട ഭരണാധികാരി ആ ഹുബൈബിനെയും ഹുദൈഫയെയും രണ്ടു കൂട്ടാളികളെയും ബന്ധസ്ഥനാക്കി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ചങ്ങലകളാൽ മൂന്ന് പേരെയും തൂണിൽ ബന്ധിച്ചു. അവർക്ക് നടുവിൽ തീ കത്തിച്ചു. അതിന്റെ മുകളിൽ വലിയൊരു ചട്ടി വെച്ചു. അതിലേക്ക് എണ്ണൊഴിച്ചു. ആളിക്കത്തുന്ന എണ്ണയോടൊപ്പം ആളിക്കത്തുന്ന തീയോടൊപ്പം എണ്ണയും ചുട്ടുപഴുക്കാൻ തുടങ്ങി. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ചൂണ്ടി ആ ഭരണാധികാരി ചോദിച്ചു, ഹുദൈഫ, നീ നിന്റെ റബ്ബിനെ ഒന്ന് തള്ളി പറയുമോ? എനിക്കെന്റെ റബ്ബിന്റെ മാർഗം വേണ്ട, അള്ളാഹുവിന്റെ മാർഗം എനിക്ക് വേണ്ടായിരുന്നു എന്ന് താങ്കൾ സംസാരിച്ചാൽ നിങ്ങളുടെ രണ്ടു കൂട്ടുകാരോടൊപ്പം നിങ്ങൾക്ക് നാട്ടിലേക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങൾ പ്രയാസപ്പെടുത്തപ്പെടും. ഉച്ചത്തോടുകൂടി ചോദിച്ച ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കി ഹുദൈഫത്തുൽ യമാനിന്റെ മറുപടി, അല്ലാഹു അഹദ്, എനിക്കെന്റെ റബ്ബാണ് വലിയവൻ. ഒന്നാമത്തെ കൂട്ടുകാരനെ കൊണ്ടുവന്നു ആ തിളയ്ക്കുന്ന എണ്ണയിലേക്കിട്ടു. ആ എണ്ണയിൽ കിടന്ന് തിളച്ചു മറിയുന്ന എണ്ണയോടൊപ്പം ശരീരം പൊലിഞ്ഞുകൊണ്ടിരിക്കുമ്പോ
വീണ്ടും ഭരണാധികാരി ചോദിച്ചു, പറ ഹുദൈഫ, നിങ്ങൾ അല്ലാഹുവിനെ തള്ളിപ്പറയുമോ? ഹുദൈഫത്തുൽ യമാനിന്റെ മറുപടി, അല്ലാഹു അഹദ്, എനിക്കെന്റെ റബ്ബാണ് വലിയവൻ. രണ്ടാമത്തെ കൂട്ടുകാരനെയും കൊണ്ടുവന്നു, ആ തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് നിക്ഷേപിച്ചു. ആളിക്കത്തുന്ന എണ്ണയിൽ കടന്ന് ശരീരമാകെ പൊള്ളി ആർത്തട്ടഹസിച്ച് കരയുന്ന കൂട്ടുകാരന്റെ ശബ്ദത്തോടൊപ്പം വീണ്ടും ഭരണാധികാരി ചോദിച്ചു, പറ ഹുദൈഫ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗമൊന്ന് തള്ളിപ്പറയുമോ? ചോദിച്ച ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കി ആകാശത്തിലേക്ക് വിരളിച്ചൂണ്ടി. ഹുദൈഫത്തുൽ യമാനിന്റെ മറുപടി, ലാ ഇലാഹ ഇല്ലല്ലാ, എന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നാഥൻ, അല്ലാഹുവിനെയല്ലാതെ ഞാൻ ആരാധിക്കുകയില്ല. പറഞ്ഞു തീരുമ്പോയേക്കും ഹുദൈഫയുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീരുറ്റി. കണ്ട ആളുകൾ സന്തോഷിച്ചു. ഹുദൈഫയുടെ മനസ്സ് മാറിയിട്ടുണ്ട്. ചുറ്റുഭാഗം കൂടി നിന്ന ആളുകളുടെ നടുവിൽ വെച്ച് വീണ്ടും ഭരണാധികാരി ചോദിച്ചു, ഹുദൈഫ, മനസ്സിനൊരു മാറ്റമുണ്ടല്ലേ? ഒന്ന് തിരുത്താൻ തോന്നുന്നുണ്ടല്ലേ? അതുകൊണ്ട് പറഞ്ഞോ, അല്ലാഹുവിനെ നീ തള്ളിപ്പറഞ്ഞോ? ചോദിച്ച ശത്രുവിന്റെ മുഖത്തു നോക്കി പുച്ഛത്തോടുകൂടി ഹുദൈഫയുടെ മറുപടി. വിഡ്ഢിയായ ഭരണാധികാരി ഈ ഹുദൈഫയുടെ ശരീരത്തിലെ ഒരു രോമത്തിന്റെ ഒരു ഭാഗത്തു പോലും അങ്ങനെയൊരു ചിന്ത ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ ഹുദൈഫ നിങ്ങൾ കരഞ്ഞത്? കരിഞ്ഞ് കരിക്കട്ടയായി കിടക്കുന്ന രണ്ട് കൂട്ടുകാരെ ചൂണ്ടി ഹുദൈഫത്തുൽ യമാൻ പറഞ്ഞു, എന്നോടൊപ്പം യാത്ര ചെയ്തവർ, എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചവർ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അവരെ നീ കൊന്ന കാഴ്ച ഞാൻ കണ്ടടോ ഭരണാധികാരി. നിനക്കൊരിക്കലല്ലേ അവരെ കൊല്ലാൻ സാധിച്ചുള്ളൂ? ഒരിക്കലല്ലേ നിനക്കവരെ ചുടാൻ സാധിച്ചുള്ളൂ? എന്നെ നീ ഉദ്ദേശിച്ചാലും ഇങ്ങനെയല്ലേ കൊല്ലുക? ഞാൻ ആഗ്രഹിച്ചുപോയി. എന്റെ ശരീരത്തിലെ രോമങ്ങൾക്കത്ര എനിക്കെങ്ങാനും ശരീരമുണ്ടായിരുന്നുവെങ്കിൽ ഓരോ ശരീരത്തെയും നീ വറച്ചട്ടിയിലിട്ട് ദഹിപ്പിക്കുമ്പോ അത്രയും ശരീരത്തിന്റെ കണക്ക് എനിക്കെന്റെ റബ്ബിനോട് പറയാമായിരുന്നല്ലോ. ഇതിപ്പോ ഒരു ശരീരത്തിന്റെ കണക്കല്ലേ പറയാൻ പറ്റൂ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് പറയുന്ന ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മനുഷ്യരെ, അല്ലാഹ് തന്ന ആരോഗ്യം, മനുഷ്യരെ, അല്ലാഹ് തന്ന കാഴ്ചശക്തി, മനുഷ്യരെ, അല്ലാഹ് തന്ന സമ്പത്ത്, മനുഷ്യരെ, അല്ലാഹ് തന്ന ആരോഗ്യം, മനുഷ്യരെ, അല്ലാഹ് തന്ന വാഹനം, മനുഷ്യരെ, അല്ലാഹ് തന്ന കുടുംബം, മനുഷ്യരെ, അല്ലാഹ് തന്ന സൗകര്യങ്ങൾ, ഇതെല്ലാം ലഭിച്ചിട്ടും ഒരാള് തടയാതിരുന്നിട്ടും ഒരുത്തൻ ക്രൂരമായി ദ്രോഹിക്കാതിരുന്നിട്ടും അല്ലാഹുവിന്റെ ദീനിനെ, റബ്ബിന്റെ മതത്തെ പടച്ച തമ്പുരാനെ സ്നേഹിച്ചുകൊണ്ട് ഞാനിത് നടപ്പിലാക്കുമെന്ന് തീരുമാനിക്കാൻ ഇക്കാലഘട്ടം വരെ നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിലെവിടെയോ അങ്ങനെ വേണോ എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്തെ അംഗീകരിച്ച വിശ്വാസം, അവരുടെ പാത മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആ സ്വഭാവത്തെ അംഗീകരിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ ചരിത്രം, അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച മാർഗം അല്ലേ? ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും, നിങ്ങളുടെ രക്ഷിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സമ്പത്തുകളെക്കാൾ നിങ്ങൾ സ്നേഹിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും നിങ്ങളുടെ ലോകത്തിന്റെ പ്രവാചകനെയായിരിക്കണം. 23 വർഷ കാലഘട്ടത്തിലൂടെ മക്കയുടെയും മദീനയുടെയും മണരാരണ്യത്തിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ സഹിച്ച ത്യാഗം, അദ്ദേഹം അംഗീകരിച്ച വിശ്വാസം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും, പക്ഷേ ആ പറയപ്പെട്ട ഓരോന്നും ആ പ്രവാചകന്റെ സ്വഭാവത്തെ കൃത്യമായി ഏറ്റെടുക്കാൻ തുടങ്ങി. ലോകത്തിന്റെ തിരുദൂതനെ പോലും മനസ്സറിഞ്ഞവർക്ക് സ്നേഹിക്കാൻ സാധിച്ചു. അതുകൊണ്ടല്ലേ മദീനത്തെ പള്ളിയിൽ നിന്ന് ഒരു നമസ്കാരത്തിന് ശേഷം ലോകത്തിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പള്ളിയുടെ ദൂരഭാഗത്തുള്ള കുറ്റിച്ചെടിക്ക് മറവിലേക്ക് പോയി മടങ്ങി വന്നപ്പോ ആ റസൂലുള്ള പള്ളിയിൽ കയറിയ ഉടനെ ആ തിരുദൂതൻ കാലുവെച്ച് അടയാളമുണ്ടായ മണലിൽ അതേ ഭാഗത്ത് കാലുവെച്ച് അതേ ഭാഗങ്ങളിലൂടെ തന്നെ സ്വഹാബത്തവിടെ പോയി വിസർജിക്കാൻ തുടങ്ങി. സ്വഹാബത്തവിടെ പോയി മൂത്രമൊഴിക്കാൻ തുടങ്ങി. അത്ഭുതത്തോടെ അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചു, എന്താണ് സ്വഹാബത്തെ നിങ്ങൾ ഈ കാണിക്കുന്നത്? സ്വഹാബത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, അള്ളാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾ കാലുവെച്ച അതേ സ്ഥാനത്ത് കാലുവെച്ചാൽ അതിനും പ്രതിഫലമുണ്ടെങ്കിലോ, അതിനും ഞങ്ങൾക്ക് കൂലിയുണ്ടെങ്കിലോ എന്ന് ചോദിച്ചുകൊണ്ട് അത്രമാത്രം ലോകത്തിന്റെ തിരുദൂതനെ അവർ സ്നേഹിച്ചു. അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ഓരോ വാക്യത്തെയും ബുദ്ധിക്ക് യോജിക്കുന്നുവോ എന്നവർ ചിന്തിച്ചിട്ടില്ല. കാലഘട്ടത്തിന് യോജിക്കാത്തതാണെന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്നും
ഇതൊന്നും ഇക്കാലഘട്ടത്തിലുള്ളതല്ല എന്നും ഇതൊക്കെ പുതിയതാണ് എന്നും ഇതൊക്കെ ഇപ്പുണ്ടായതല്ലേ എന്നും അവരോരോരുത്തരും റസൂലുള്ളാഹിനോട് ചോദിക്കുകയോ അവരതിനെതിരെ തിരിയുകയോ ചെയ്തിട്ടില്ല. ആധുനിക കാലഘട്ടത്തിൽ താടി നീട്ടുക മനുഷ്യരെ എന്ന് പറയുമ്പോൾ പലരും പരസ്യമായും രഹസ്യമായും ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഇപ്പുണ്ടായതാണോ? എന്റെ വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്ക കാരണവുമാരുമൊക്കെ താടിയില്ലാതെയാണല്ലോ മരിച്ചത്, അതിനർത്ഥം അവരൊക്കെ നരകത്തിലാണെന്നാണോ? നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കണോ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ അവര് പറയും അങ്ങനെ അത്രയൊന്നും സൂക്ഷ്മത കാണിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. താടിയും നീട്ടി നെരിയാണിക്ക് മേലെ പേന്റും ധരിച്ച് വല്ലാത്തൊരു മത യാഥാസ്ഥികതയിലേക്കാണോ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് എന്ന് ചില ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും നമ്മളെ പ്രവാചക സ്നേഹത്തെ കുറിച്ച് തെറ്റിദ്ധാരണയോടെ ചിന്തിക്കാറും ചോദ്യം ചെയ്യാറുമുണ്ട്. പക്ഷേ സ്വഹാബത്തിന്റെ ജീവിതം നോക്കിയാൽ മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിന്ന അബൂദറുൽ ഗഫാരി തന്റെ തലയിലുള്ള തലപ്പാവെടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു, ഇമാമത്തായി നമസ്കരിച്ചു. സലാം വിട്ടിയ സഹാബത്ത് ചോദിച്ചു, എന്തിനാ അബൂദറേ നീ ആ തലയിലുള്ള തലപ്പാവെടുത്ത് മാറ്റിയത്? പുഞ്ചിരിച്ചുകൊണ്ട് അബൂദറുൽ ഗഫാരിയുടെ മറുപടി, തലപ്പാവ് ധരിച്ചിട്ടില്ലെങ്കിലും നമസ്കാരം ബാത്തിലല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. ആ അബൂദറുൽ ഗഫാരി മരണം വരെ താടി വടിച്ചതായി താടിയെ ഇല്ലായ്മ ചെയ്യതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ഇങ്ങനെ ഓരോ വിഷയത്തിലും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനെ പുല്ലും വണ്ടിയെന്ന് അദ്ദേഹത്തിന്റെ ചകഞ്ഞു കിടക്കുന്ന താടി കണ്ട് സ്വഹാബത്ത് ഓമനപ്പേരായി വിളിച്ചിട്ടുണ്ട് എങ്കിൽ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ താടി രോമങ്ങളിൽ പറ്റിപ്പിടിച്ച മണൽത്തരികൾ പൈതലുകൾ തട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുതിയതല്ല മനുഷ്യരെ ഇത്. പഠിക്കാൻ മറന്നുപോയതാ നമ്മൾ, കിട്ടാൻ നേരം വൈകിയതാ നമ്മൾ. പക്ഷേ ലോകത്തിന്റെ തിരുദൂതർ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് സ്നേഹമാണെങ്കിലും അദ്ദേഹത്തിന്റെ ചരിത്രമാണെങ്കിലും വരും വരായികളെ പറ്റി പിന്നീട് സ്വഹാബത്ത് ചിന്തിച്ചിട്ടില്ല. ആ സ്വഹാബത്ത് അതിനെപ്പറ്റി വേവലാതിപ്പെട്ടിട്ടില്ല. മഹാനായ തൊൽഹ റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ട ചരിത്രമാണെങ്കിലും ലോകത്തിന്റെ തിരുദൂതൻ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുമ്പോ തൊൽഹ റളിയല്ലാഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, പൊന്നുമോനെ തൊൽഹ നിനക്കെത്ര സ്നേഹമുണ്ടെന്നോട്. ആ ചോദ്യം കേട്ട ഉടനെ റസൂലുള്ളാഹിയെ കെട്ടിപ്പിടിച്ചിട്ട് തൊൽഹ പറഞ്ഞു, എന്റെ ജീവനേക്കാളേറെ നബിയെ, എന്റെ ജീവനേക്കാളേറെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ യുദ്ധക്കളത്തിൽ ലോകത്തിന്റെ തിരുദൂതർ പറഞ്ഞതനുസരിക്കാത്തതിന്റെ പേരിൽ മലമുകളിൽ നിന്നും ഒരു പറ്റം സ്വഹാബത്ത് ഇറങ്ങിപ്പോന്നപ്പോ അതേ ഭാഗത്തിലൂടെ ശത്രുക്കൾ എരച്ചു കയറി. പിന്തിരിഞ്ഞോടുക എന്നതല്ലാതെ റസൂലുള്ളാക്കും സഹാബത്തിനും ഒരു മാർഗമില്ലായിരുന്നു. ഓടുന്ന ഓട്ടത്തിനിടയിൽ അതുവരെ കൂടെ ഓടിയ ലോകത്തിന്റെ റസൂലുള്ളായെ സഹാബത്ത് കാണുന്നില്ല, തൊൽഹ കാണുന്നില്ല. അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് തിരിച്ചോടി, ഉഹുദിലേക്ക് തിരിച്ചോടിയപ്പോ കണ്ടു ഉഹുദിന്റെ അരികിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ മുൻവശത്തുള്ള രണ്ട് പല്ലുകൾ പൊട്ടി ചോരയൊലിക്കുന്ന മുഖവുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്ന് പൊട്ടക്കിണറ്റിലേക്ക് ചാടിയിറങ്ങി തല അല്പം കുനിച്ച് തന്റെ പെരടിയുടെ തന്റെ പെരടിയുടെ വെളുവെളുത്ത ഭാഗം റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തിട്ട് തൊൽഹ റളിയല്ലാഹു അൻഹു ആവേശത്തോടെ പറഞ്ഞു, ഇർക്കബിയാ റസൂലല്ലാഹ്, ചവിട്ടിക്കയറി രക്ഷപ്പെടൂ നബിയെ, കയറു പ്രവാചകരെ എന്റെ തോളത്തേക്ക്. അള്ളാഹിന്റെ തിരുദൂതൻ തിരിച്ചു ചോദിച്ചു, അൻതയാ തൊൽഹ, നീ എന്തു ചെയ്യും തൊൽഹ? തൊൽഹ ദേഷ്യത്തോടെ പറഞ്ഞു, റസൂലേ നിങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചത്, എന്നെയല്ല, നിങ്ങളെയാണ് അവർക്ക് വേണ്ടത്, അതുകൊണ്ട് രക്ഷപ്പെടൂ നബിയെ. റസൂലുള്ളാഹ് തൊൽഹാന്റെ മുതുക്കത്ത് ചവിട്ടി മുകളിലേക്ക് കയറി. മുകളിൽ കയറിയ ഉടനെ ശത്രുക്കൾ നാലു ഭാഗം വളഞ്ഞു. ഖുറൈശ് ഗോത്രം, ബനു നദീർ ഗോത്രം, ഗഫാർ ഗോത്രം, ഇങ്ങനെ ഓരോ ഗോത്രങ്ങളും നാലു ഭാഗത്തും നിന്നു. ഊരി പിടിച്ച വാളുമായി ആരാദ്യം തുടങ്ങും, ആരാദ്യം വെട്ടിത്തുടങ്ങും. പൊട്ടക്കിണറ്റിൽ നിന്നും മുകളിലേക്ക് നോക്കുന്ന തൊൽഹ കാണുന്നത് ഊരി പിടിച്ച വാളുകളുമായി നിൽക്കുന്ന ശത്രുവിന്റെ നടുവിൽ നിരായുധനായി ലോകത്തിന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് പൊട്ടക്കിണറ്റിൽ നിന്നും വലിഞ്ഞു കയറി ഓടിച്ചെന്ന് റസൂലുള്ളാഹയെ ഉറുമ്പടക്കം അമർത്തി കെട്ടിപ്പിടിച്ചു തൊൽഹ റളിയല്ലാഹു അൻഹു. അതേ സെക്കൻഡിൽ ശത്രുക്കൾ വെട്ടാനും തുടങ്ങി. നാല് ഭാഗത്തു നിന്നും ശത്രുക്കൾ വെട്ടിയപ്പോ ഓരോ വെട്ടുകളും കറങ്ങിത്തിരിഞ്ഞ് സ്വന്തം പുറം കൊണ്ട് തൊൽഹ തടുക്കാൻ തുടങ്ങി. ഓരോ വെട്ടുകൾ കിട്ടുമ്പോഴും തൊൽഹ അമർത്തി പിടിച്ച പിടുത്തം അല്പം അയയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ലോകത്തിന്റെ റസൂലുള്ളാഹ് തൊൽഹാനോട് പറഞ്ഞു, തൊൽഹ നീ മാറി നിന്നോ, അവരെന്നെയല്ലേ ലക്ഷ്യം വെച്ചത്,
അവർക്കെന്നെ വിട്ടുകൊടുത്തേക്കുക. കേട്ട സന്ദർഭത്തിൽ ഒന്നും കൂടി റസൂലുള്ളാഹി അമർത്തി കെട്ടിപ്പിടിച്ച് തൊൽഹ പാട്ടുപാടി എന്നാ ചരിത്രത്തിലുള്ളത്. ലൊഹരി ലൊഹരി ദൂന ലൊഹരിക്കയാ റസൂലല്ലാ, കൽബി കൽബി ദൂന കൽബിക്കയാ റസൂലല്ലാ, അള്ളാഹുവിന്റെ തിരുദൂതരെ ലൊഹരി എന്റെ മുതുക്, എന്റെ മുതുക. ആ മുതുക്കത്ത് ഒരു വെട്ടിനെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ആ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കും. കൽബി കൽബി എന്റെ ഹൃദയം നബിയെ, എന്റെ ശരീരത്തിലെ അവർക്ക് വെട്ടാൻ സാധിച്ചുള്ളൂ. എന്റെ ഉള്ളിൽ കിടക്കുന്ന ഹൃദയത്തിൽ മഹബത്ത് കൊണ്ട് നിറഞ്ഞ, ലോകത്തിന്റെ പ്രവാചകനോടുള്ള മഹബത്ത് കൊണ്ട് നിറഞ്ഞ എന്റെ ഹൃദയത്തെ തൊടാൻ അവർക്ക് സാധിച്ചിട്ടില്ല നബിയെ, നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവസാനം ഒരു വെട്ടുപോലും റസൂലുള്ളാഹിനെ ഏൽപ്പിക്കാൻ പറ്റാതെ ശത്രുക്കൾ നിരാശരായി മടങ്ങുമ്പോ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് ബോധം കെട്ട് തൊൽഹ മണലിലേക്ക് കമന്നടിച്ചു വീണു. ഓടി വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് അള്ളാഹിന്റെ തിരുദൂതൻ പറഞ്ഞു, അബൂബക്കറെ, എന്റെ സഹോദരൻ തൊൽഹയുടെ ശരീരത്തിൽ എത്ര വെട്ടുകളുണ്ട് എന്ന് നോക്കുക. അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തെ തിരിച്ചു കടത്തി എണ്ണി നോക്കിയപ്പോ 84 ആയമേറിയ വെട്ടുകളായിരുന്നു തൊൽഹാന്റെ മുതുക്കത്തുണ്ടായത്. അത് കേട്ട സന്ദർഭത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ ബോധം തെളിഞ്ഞ് സങ്കടപ്പെടുന്ന തൊൽഹായോട് ചോദിച്ചു, മാറാൻ തോന്നിയില്ലേ തൊൽഹ, നിനക്ക് വേദനിച്ചിട്ടില്ലായിരുന്നോ? പുഞ്ചിരിയോടെ തൊൽഹാന്റെ മറുപടി, നബിയെ, പച്ചമാംസത്തിലേക്ക് വാളായി നിറങ്ങുമ്പോ എനിക്ക് തോന്നിയിരുന്നു മാറിയാലോ എന്ന്. പക്ഷേ ഞാൻ മാറിയാൽ ആ ഓരോ വെട്ടും എന്റെ ഹബീബായ അങ്ങേക്കാണല്ലോ ഏൽക്കുക എന്ന് തോന്നിയപ്പോ ഈ ഓരോ വെട്ടുകളും പരലോകത്ത് റബ്ബിനെ കാണിക്കാനുള്ള അടയാളമായിട്ടേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഈ അടയാളം കാണിച്ച് ഞാൻ എൻ്റെ റബ്ബിൻ്റെ സ്വർഗം വാങ്ങും. ആ സ്നേഹമാണ് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് കാണിച്ചത്. നമ്മൾക്ക് പറ്റാറുണ്ടോ അങ്ങനെ? ഇൻഷാ അല്ലാ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമസ്കാര ശേഷം ആ സ്വഹാബത്തെ സ്നേഹിച്ചതുപോലെ പ്രവാചകനെ നമ്മൾക്ക് എല്ലാ രംഗത്തും സ്നേഹിക്കാൻ സാധിക്കാറുണ്ടോ എന്ന ഒരു ചോദ്യം കൂടി മനസ്സിലേക്കിട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, മുൻഗാമികളുടെ പാത സ്വഹാബത്തിൻ്റെ മാർഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളോരോരുത്തരും സംസാരിച്ചു കൊണ്ടിരുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിനും അനുസരിക്കുന്നതിനും ഏതെങ്കിലും രൂപത്തിലുള്ള തടയലുകളോ അതേപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അകൽച്ചയോ അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് സ്വഹാബത്ത് കാണിച്ചിട്ടില്ല എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ എന്തുകൊണ്ടോ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വാക്കുകളും അദ്ദേഹം പഠിപ്പിച്ച പല ചരിത്രങ്ങളും വേണ്ടത്ര ഉൾക്കൊള്ളാൻ സാധിക്കാതെ, അതൊന്നും അത്ര വലിയ കാര്യമല്ല, അതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ച വർത്തമാനമല്ല എന്ന് വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. അതിലുള്ള ഒരു വിഷയമാണ് ഇന്നും നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ പരിഹസിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ ഈ ഹദീസ് കാണുമ്പോൾ ഇതൊക്കെ എന്ത് ഹദീസാ എന്ന് ചോദിക്കുന്ന ഒരു ഹദീസാണ്. നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളുടെ വിരലുകൾ
നിങ്ങൾ നക്കണം, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കിക്കണം എന്ന ഹദീസ് കേൾക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും പരിഹാസത്തോടുകൂടി ചോദിക്കാറുണ്ട്, ഭക്ഷണം കഴിച്ചാൽ എന്റെ വിരലുകൾ ഞാൻ പോലും നക്കാറില്ല, എന്നിട്ട് ആ വിരലുകൾ മറ്റൊരാളെ കൊണ്ട് നക്കിക്കണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ എങ്ങനെയാ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ഹദീസ് സംബന്ധമായ വിഷയത്തിൽ ഇതിന്റെ പിന്നിലും മുൻപിലുമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മനസ്സിലായെങ്കിൽ മാത്രമേ എത്രമാത്രം ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അള്ളാഹുവിന്റെ തിരുദൂതൻ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിന് ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ആ ഭക്ഷണത്തളികകൾ എടുത്തു വെക്കുമ്പോ ആ ഭക്ഷണത്തളികയുടെ നേരെ മറുഭാഗത്ത് അള്ളാഹുവിന്റെ എതിരാളികളും വിശ്വാസികളുടെ എതിരാളികളുമായ ഷെയ്ത്താനും വന്നിരിക്കും. ബിസ്മി ചൊല്ലാതെയാണ് ഒരാൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നതെങ്കിൽ അവനോടൊപ്പം ചെയ്താനും ഭക്ഷണം കഴിക്കാനിരിക്കും. ഇനി ആരെങ്കിലും ഇടത് കൈകൊണ്ടാണ് കഴിക്കുന്നതെങ്കിൽ അവനോടൊപ്പം പിശാചും ഭക്ഷണം കഴിക്കാനിരിക്കും. ഇനി അഥവാ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ കഴിക്കുന്നതിനിടയിൽ ഒരു വറ്റെങ്കിലും അവനോട് പുറത്ത് ചാടിപ്പോയാൽ അത് കണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, കൊടുക്കല്ലേ സഹാബത്തെ, ആ വറ്റ് നിങ്ങൾ തന്നെ എടുക്കണം, തുടയ്ക്കണം, നിങ്ങൾ തന്നെ തിന്നണം, കാരണം അതിന് ശൈത്താൻ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു വറ്റ് പോലും പുറത്തേക്ക് ചാടിയിട്ടില്ല എങ്കിൽ പിന്നെ പിശാചിന്റെ നോട്ടം എന്തുണ്ട് ആ ഭക്ഷണത്തളികയിൽ ബാക്കി വെച്ചത് എന്നായിരിക്കും. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, കാരണം അമിതവയം കാണിക്കുന്നവൻ ശൈത്താന്റെ കൂട്ടാളികളിൽ പെടും. എന്നാൽ അമിതവയം കാണിക്കാതെ ആ പ്ലേറ്റിലൊന്നും ബാക്കി വെക്കാതെയാണ് നിങ്ങൾ വടിച്ചു ഭക്ഷിച്ചതെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിന്നെ പിശാചിന്റെ നോട്ടം നിങ്ങളുടെ കൈയിന്റെ വിരലുകളിലേക്കായിരിക്കും. ആ വിരലുകളിൽ എന്തുണ്ട് നക്കിയെടുക്കാൻ എന്ന ഷെയ്ത്താന്റെ നോട്ടം കണ്ട ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചു, കൊടുക്കല്ലേ സഹാബത്തെ, നിങ്ങളുടെ വിരലുകൾ നിങ്ങൾ തന്നെ നക്കണം, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കിക്കണം, എന്നാലും ഷെയ്ത്താന് കൊടുക്കാൻ പാടില്ല. ഇതാണ് ഈ ഹദീസിന്റെ പിന്നിലുള്ള ചരിത്രം. പക്ഷേ ഇത് കേൾക്കുമ്പോ ഇന്നും പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന റസൂലുള്ളാന്റെ അരികിലേക്ക് വന്ന് ഒരു സുഹാബി കൈനീട്ടിയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ. അള്ളാഹുവിന്റെ തിരുദൂതൻ സലാം മടക്കാതെ തിരിഞ്ഞു നടന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ വമ്പിച്ച കുറ്റമാണ് പറഞ്ഞ സലാം മടക്കാതിരിക്കുക എന്നുള്ളത്. ആ സുഹാബി പിന്നാലെ ഓടി ആ റസൂലുള്ളാനോട് ചോദിച്ചു, അള്ളാന്റെ തിരുദൂതരെ, എന്തുകൊണ്ടാ നിങ്ങൾ എന്റെ സലാം മടക്കാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവന്റെ വലത് കൈ പിടിച്ച് അതിന്റെ ചൂണ്ടുവരലിൽ അവൻ ധരിച്ചിരിക്കുന്ന ഒരു സ്വർണത്തിന്റെ റിങ്ങിനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ആരാണടോ സ്വർണം നിനക്ക് ഹലാലാക്കിയത്? ആ സ്വർണം അംശം ധരിക്കാൻ നിനക്ക് അനുവാദം നൽകിയവൻ ആരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ് എന്ന്? സ്വഹാബി പറഞ്ഞു, നബിയെ, കണ്ടപ്പോ ഒരു ഭംഗി തോന്നി, അങ്ങനെ എടുത്ത് ധരിച്ചതാ. ആ സഹാബിയുടെ കൈകളിൽ നിന്ന് മോതിരത്തിന്റെ റിങ് ഊരിയെടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് റസൂലുള്ള പഠിപ്പിച്ചു, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ, ഫർജി മടങ്ങിക്കോ. തിരിച്ചു മടങ്ങുന്ന സഹാബിയോട് മറ്റൊരാള് വന്ന് പറഞ്ഞു, സ്വർണമാ ഊരിക്കളഞ്ഞത്, നീയെ തിരിച്ചെടുത്തോ, അതെടുത്തു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞവന്റെ മുഖത്ത് നോക്കിയിട്ട് സുഹാബിയുടെ മറുപടി, ഛർദ്ദിച്ചത് തിന്നാൻ എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അഥവാ അത്രമാത്രം സൂക്ഷ്മത ഓരോ വിഷയത്തിലും സുഹാബത്ത് പ്രകടിപ്പിച്ചിരുന്നു. ആ സൂക്ഷ്മതയായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവാചക സ്നേഹത്തിൽ പ്രകടിപ്പിക്കേണ്ടതും. ഇതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുഹാബത്ത് കോടീശ്വരന്മാരായിരുന്നില്ല പലരും. പക്ഷേ കോടീശ്വരന്മാരല്ലാതിരുന്നിട്ട് പോലും സാമ്പത്തിക രംഗത്ത് ആ സുഹാബത്തിലെ ഒരു ദരിദ്രൻ കൊടുത്ത കൊടുക്കാനുള്ള മനസ്സുപോലും നമ്മളിൽ പല ആളുകൾക്കും നേടാൻ സാധിച്ചിട്ടില്ല. മക്കയിലെ മദീനത്തെ പള്ളിയിൽ
ലോകത്തിന്റെ തിരുദൂതന്റെ വലം ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖും ഇടം ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഇരുന്നു. തലതായിത്തീരിക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, ആരുണ്ട് സ്വഹാബത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ? ചോദിച്ചു തീരേണ്ട താമസം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വലത്തോട്ടും നടന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് എഴുന്നേറ്റ് ഇടത്തോട്ടും നടന്നു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, നടന്നു നീങ്ങുന്ന അബൂബക്കർ സിദ്ദീഖിനെ നോക്കി ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു, ഇപ്രാവശ്യമെങ്കിലും എനിക്ക് അബൂബക്കർ സിദ്ദീഖിനെ ഒന്ന് മത്സരിച്ച് വെട്ടിക്കണം, കൂടുതലും കൊടുക്കുന്നത് ഞാനായിരിക്കണം. ആരാ ഈ പറയുന്നത്? ലോകത്തിന്റെ പ്രവാചകന്റെ സ്വഹാബത്തായി കൂടെ വന്നതിന് ശേഷം ഉള്ളതൊക്കെ നഷ്ടപ്പെട്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ഒരുപാട് അടിമകളെ മോചിപ്പിച്ച് ഒന്നുമില്ലാത്ത പട്ടിണി പാവങ്ങളായിരുന്ന സ്വഹാബത്ത് പറയുന്നു, ഇപ്രാവശ്യമെങ്കിലും എനിക്ക് അബൂബക്കർ സിദ്ദീഖിനെ വെട്ടിക്കണം. തിരിച്ചു വന്നു ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തിന്റെ പകുതി സ്വത്തുക്കളും എടുത്ത്, ഉണ്ടായിരുന്ന പകുതി ദീനാറുകൾ എടുത്ത് മടങ്ങി വന്ന് അള്ളാഹുവിന്റെ തിരുദൂതന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഉമറിദാ ഉമറിന്റെ പകുതി സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തിരിക്കുന്നു. സന്തോഷത്തോടെ ഉമർ ഇബ്നുൽ ഖത്താബിനോട് അത് വാങ്ങിവെച്ച് അടുത്ത് തലയും താഴ്ത്തിയിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഉമറേ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുഴുവനും പടച്ചതമ്പുരാന് കടം കൊടുത്ത് ഈ കൂട്ടത്തിൽ ദരിദ്രനായിരിക്കുന്ന ഒരാളെ കാണണോ നിനക്ക് എന്നും കാണിച്ച് അബൂബക്കർ സിദ്ദീഖിനെ ചൂണ്ടിക്കാണിച്ചപ്പോ ഒരു നിമിഷ നേരത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് മത്സരിക്കാൻ പോയ സ്വന്തം മനസ്സിനെ കുറ്റം പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ദാനം ചെയ്യൽ പണക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന്. ലോകത്തിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു നേരത്തെ ഭക്ഷണം ഇല്ല എന്നറിഞ്ഞിട്ടുകൂടി തന്റെ അടുക്കളയിൽ കയറി ചട്ടികൾ ഓരോന്നും വടിച്ചെടുത്ത് ഉണ്ടായിരുന്ന ഒരു പിടി ധാന്യം കയറി വന്ന സ്വഹാബത്തിന് വിളമ്പിക്കൊടുത്ത ചരിത്രമുണ്ട് എങ്കിൽ, ഒരു 10 രൂപ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ 4 ആളുകൾ വന്ന് ചോദിച്ചാലേ 50 കൊടുക്കൂ എന്ന് തീരുമാനിക്കുന്നവരും 50 കൊടുത്തതിന്റെ പേരിൽ ഉച്ചവരെ മാനസികമായി സങ്കടപ്പെടുന്നവരും 50 വേണ്ടായിരുന്നു 25 മതിയായിരുന്നു എന്ന് തോന്നുന്നവരുമാണ് നമ്മളെങ്കിൽ ആ സ്വഹാബത്തിന്റെ പാതയിൽ നിന്ന് ഒരുപാട് അകലെയാണ് നമ്മൾ എന്ന യാഥാർത്ഥ്യം നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ശാരീരികമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓരോ സ്വഹാബത്തും അടരാടിയ ചരിത്രങ്ങൾ, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചപ്പോ ബനുനദീർ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പരന്നു വീണ 2 വയസ്സുകാരൻ ആൺകുട്ടിയെയും കൊണ്ട് റസൂലുള്ളാന്റെ സദസ്സിലേക്ക് കയറി വന്നു. തന്റെ ആൺകുട്ടിയെ റസൂലുള്ളാന്റെ നേരെ നീട്ടിയിട്ട് ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, നബിയേ എന്റെ മകനെ കൊണ്ട്, എന്റെ മകന്റെ ശരീരം കൊണ്ട്, അവന്റെ അധ്വാനം കൊണ്ട് എനിക്കും അള്ളാന്റെ സ്വർഗം വേണം, എനിക്കും നല്ലൊരു ഉമ്മയാകണം. അത്ഭുതത്തോടെ റസൂലുള്ള ചോദിച്ചു, പെണ്ണേ എങ്ങനെ എങ്ങനെ ഞാൻ നിന്റെ കുട്ടിയെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കും? ഇവനെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ സാധ്യമല്ല. സങ്കടത്തോടെ വീണ്ടും ആ പെൺകുട്ടിയുടെ മറുപടി, അല്ല നബിയെ ഈ കുട്ടിയെ നിങ്ങൾ പങ്കെടുപ്പിച്ചേ മതിയാകൂ. വീണ്ടും തിരുദൂതന്റെ ചോദ്യം, എങ്ങനെ പെണ്ണേ ഞാൻ ഈ കുട്ടിയെ പങ്കെടുപ്പിക്കും? ആവേശത്തോടെ ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, പ്രവാചകരെ ശത്രുക്കൾ നിങ്ങൾക്ക് നേരെ വാള് വീശുമ്പോ, ശത്രുക്കൾ നിങ്ങൾക്ക് നേരെ കുന്തമെറിയുമ്പോ എന്റെ ഈ 2 വയസ്സുകാരനെ കൊണ്ട് നിങ്ങൾക്കത് തടുക്കാം, നിങ്ങൾക്കതിനെ നേരിടാം. അങ്ങനെയെങ്കിലും എന്റെ കുട്ടിയെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കപ്പെടുന്ന ശരീരം ഉപയോഗിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തിനും ഏതിനും ക്ഷീണം സഹിക്കാൻ അവര് തയ്യാറായി. യുദ്ധക്കളത്തിൽ ശത്രുവുമായി വെട്ടുകിട്ടിയപ്പോ അറ്റുവീണ വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് പതാക പിടിച്ച് വെട്ടുകിട്ടിയ ഇടത് കൈയിൽ നിന്ന് നിലത്തേക്ക് പതാക വീയാതെ മാറത്തെ കടുക്ക് പിടിച്ച് വയറ്റത്ത് കുത്തികിട്ടി മുഖം കുത്തി മണൽത്തരികളിൽ വീണ മഹാനായ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സ്വഹാബി മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ത്യാഗം സഹിച്ചും ക്ഷീണം സഹിച്ചും അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ് ഞാൻ പുറപ്പെടുന്നത് എന്ന തീരുമാനത്തോടെ എന്തിനും ഏതിനും തയ്യാറായവരാണെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കെട്ടുറപ്പോടുകൂടി ആ സ്വഹാബത്ത് അധ്വാനിച്ചപ്പോ പടച്ചതമ്പുരാൻ പഠിപ്പിച്ചതുപോലെ ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ, അണിയണിയായി ചേർത്തുവെക്കപ്പെട്ട മരത്തടികളെ പോലെ
കരിങ്കൽ കഷണങ്ങളെ പോലെ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതാണ് മനുഷ്യരെ റബ്ബിനിഷ്ടം എന്ന പടച്ച തമ്പുരാന്റെ വാക്കുകളെ അർത്ഥവത്താക്കുന്ന രൂപത്തിൽ കണ്ണികളായി എതിരിട്ട ശത്രുവിന്റെ നേരെ പിന്തിരിഞ്ഞോടാതെ ശരീരം കൊടുത്തും മനസ്സ് കൊടുത്തും സമ്പത്ത് കൊടുത്തും കൈക്കരുത്ത് കൊടുത്തും ഒഴിവു സമയം കൊടുത്തും ആരോഗ്യം കൊടുത്തും അടരാടിയ സ്വഹാബത്തിന്റെ ത്യാഗത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെങ്കിൽ ആ സ്വഹാബത്ത് അംഗീകരിച്ച അനുസരിച്ച ത്യാഗത്തിന്റെ ഒരംശം പോലും അംഗീകരിക്കാൻ നമ്മളെ മനസ്സുകൊണ്ടോ നമ്മളെ സമ്പത്ത് കൊണ്ടോ നമുക്ക് സാധ്യമല്ലാതായി പോകുമ്പോ ഒരു തിരിച്ചറിവിന്റെ ആവശ്യമുണ്ട്. സ്വഹാബത്തിന്റെ പാത കേട്ട് കോൾമരിക്കൊള്ളുക എന്നുള്ളതല്ലാതെ, കേട്ട് രോമാഞ്ചമണിയുക എന്നുള്ളതല്ലാതെ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളാകാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ പ്രിയപ്പെട്ട സ്വഹാബത്ത് കയറുന്ന സ്വർഗത്തിൽ കയറാനും റളിയല്ലാഹു അൻഹും വറളു അൻഹു പടച്ച തമ്പുരാനെ അവര് തൃപ്തിപ്പെടുകയും അവരെ റബ്ബ് തൃപ്തിപ്പെടുകയും ചെയ്തവരെ പോലെ റബ്ബ് തൃപ്തിപ്പെടുന്ന ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണം മനുഷ്യരെ, അധ്വാനിക്കണം മനുഷ്യരെ. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകാവാഹകന്മാരാകണം. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, നാഥാ ആ സ്വഹാബത്ത് കയറിയ സ്വർഗത്തിൽ, ആ സ്വഹാബത്തിന് വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിൽ അമ്മാർ ഇബ്നു യാസിറിനെ പോലെ, ബിലാൽ ഇബ്നു റബാഹയെ പോലെ, സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെ മഹാനായിരുന്ന ലോകത്തിന്റെ തിരുദൂതന്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തുകൾ കയറുന്ന സ്വർഗത്തിൽ എനിക്കും സ്ഥാനം തരണമേ നാഥാ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് അധ്വാനിക്കുന്ന വിശ്വാസികളായി തീരുക. അതിന് റബ്ബ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയ സംബന്ധമായി ഒരുപാട് വിശദീകരിക്കാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ടും സ്വഹാബത്തിന്റെ പാത പച്ചവെള്ളം പോലെ ഈ സമുദായത്തിൽ പ്രകടമായതുകൊണ്ടും അംഗീകരിക്കപ്പെട്ട ചരിത്രങ്ങളിലുള്ളതുകൊണ്ടും ആ വിഷയങ്ങളിൽ നിന്ന് കേട്ട് അതിന്റെ ആവേശം മാത്രം ഉൾക്കൊള്ളാതെ അതിന്റെ മാതൃകകൾ വഹിച്ച് സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ തയ്യാറാകുക. അത്തരത്തിലുള്ള വിശ്വാസികളിൽ പടച്ചു തമ്പുരാൻ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരു സദസ്സിനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുന്ന അതേ രൂപത്തിൽ ഒരുമിച്ചു കൂട്ടുന്ന സദസ്സായി പടച്ചു തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.